ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കടക്കാം. ഇപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ പാക്കറ്റ് മാവാണേലും എന്ത് സാധനമാണേലും പാക്കറ്റിൽ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അത് ഒട്ടിക്കണമെങ്കിൽ ഇതേപോലെ കത്തിയൊന്ന് നമ്മളൊന്ന് പിന്നെ ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇതേപോലെ ഗ്യാസ് അടുപ്പിലോ എന്തിലെങ്കിലും വെച്ചൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് മടക്കി ഒട്ടിക്കേണ്ട ആ ഭാഗം വെച്ചതൊന്ന് ഇതേപോലെ ഒന്ന് ആക്കിക്കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് തേച്ച് കൊടുക്കുക. കത്തി ചൂടുള്ള ഭാഗത്ത് ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് ആ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ആ ഭാഗം വെച്ച് നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ഏറ് പോകാതെ തന്നെ, ഉറുമ്പൊന്നും കയറാതെ തന്നെ നമുക്ക് ഭദ്രമായിട്ട് ഏതാണേലും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. നോക്കിക്കണ്ട, നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട്. ഒരു ഉറുമ്പ് പോലും അതിനകത്ത് കയറത്തില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് പാക്കറ്റ് എന്താണേലും നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇനി അടുത്ത ടിപ്പിലോട്ട് കടക്കാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമുക്ക് ഫർണിച്ചറുകളൊക്കെ വൃത്തിയാക്കണേലും അതേപോലെ ഗ്ലാസിൻ്റെ എന്താണേലും നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതേപോലെ നമ്മൾ കട്ടൻ ചായ ഉണ്ടല്ലോ, അപ്പോൾ തേയിലയിട്ട് വെള്ളം എടുക്കുക, പഞ്ചസാര ഇടരുത്. അപ്പം ഇതേപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, എത്രമാത്രം ആവശ്യമുണ്ടെന്നനുസരിച്ച് നമുക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിനകത്ത് വാസലിന് ഒന്നെല്ലാം കൂടെ ഒന്ന് കലക്കി കൊടുക്കാം. കാരണം വാസലിൻ കലങ്ങണമെങ്കിൽ അതിനകത്ത് ചെറിയ ചൂട് വേണം. അപ്പോൾ ഒരുപാട് ചൂട് വേണ്ട, ചെറിയൊരു ചൂട് മതി. അപ്പോൾ വാസലിനായിട്ട് നല്ലോണം ആ വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്കതിനകത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ആ കട്ടൻ ചായയുടെ ആ കളറിന് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്വർണ്ണ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറാണിത്. നമ്മൾ ഫർണിച്ചറിനൊക്കെ ഇത് വെച്ച് തുടച്ചെടുക്കുമ്പോഴത്തേനും അതിന് നല്ലൊരു കളറ് കിട്ടും ഉണ്ടോ. അപ്പം നല്ലൊരു ഇതാണ്, നല്ലൊരു സൊല്യൂഷനാണിത്. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിപ്പം ഒരു കോട്ടൻ്റെയോ അതല്ല എങ്കിൽ നമ്മളെ ബനിയൻ കണക്കത്തെ തുണിയോ ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്കതിനകത്തോട്ട് മുക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ മുക്കിയതിന് ശേഷം നമുക്ക് തടിയുടെ ആണേലും ഗ്ലാസിൻ്റെ ആണേലും എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ഇതേപോലെ ഒന്ന് മിനുസപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ തേക്കുമ്പം തന്നെ നല്ലൊരു മിനുസമാണ് കണ്ടോ. അപ്പോൾ തേച്ച ഭാഗവും തേക്കാത്ത ഭാഗവും ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം നമ്മുടെ തേക്കാത്ത ഭാഗം കണ്ടോ. അപ്പം അത്രയും വ്യത്യാസം നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഷോക്കേഴ്സിൻ്റെ സൈഡിലത്തെ തടിയാണ്. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ഡോറിൽ, ഡോറിനകത്ത് കണ്ടോ, ഡോറിനകത്ത് ആ ഇടയിലൊക്കെ ചിലന്തിയൊക്കെ കൂടു വെച്ചിട്ട് പഞ്ഞിയായിട്ടിരിക്കും. അപ്പോൾ അത് ഇതേപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ ആ ഭാഗത്തോട്ട് കുറേ നാളത്തേക്ക് അങ്ങനെ ഒരു ശല്യം ഉണ്ടാകത്തില്ല. നല്ല ഒരു ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട്, കാരണം വിനാഗിരികളുണ്ട്, സ്മെല്ലടിച്ചിട്ട് ഒരു സാധനം അതിൻ്റെ ഇടയിലൊന്നും ഇരിക്കത്തുമില്ല, എട്ടുകാലിയൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലായിടത്തും ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ വെറുതെ ഇട്ട് ഒരച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇത് എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിലൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി ഈ വെള്ളം വെച്ച്. പ്രത്യേകിച്ച് ഇതിനകത്ത് വാസലിനും കൂടെ ചേർത്തുകൊണ്ട് വെള്ളം അതിനകത്ത് പിടിക്കത്തില്ല, നല്ലൊരു തിളക്കം കിട്ടത്തേ ഉള്ളൂ കണ്ടോ, നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഗ്ലാസിൻ്റെ ആണേലും ജനൽ, അപ്പോൾ ജനലിൻ്റെ ഇതേപോലെ ഉണ്ട, തുടച്ചു കൊടുക്കുമ്പോഴത്തേനും ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ആ ഗ്ലാസ്സും അത് വെച്ച് തന്നെ തുടച്ചു കൊടുക്കാം. ഗ്ലാസ്സിന് നല്ല വെട്ടമായിരിക്കും, നല്ല രീതിയിൽ തന്നെ കണ്ടോ ഗ്ലാസ് നല്ല രീതിയിൽ തന്നെ തിളങ്ങി കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിൽ ഏതൊക്കെ ഫർണിച്ചറുണ്ടോ ഏതെല്ലാം വെച്ച് ഈ തുണി വെച്ച് വെള്ളവും തൊട്ടിട്ട് വൃത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കുഷൻ സെറ്റിൻ്റെ തടിയും കൂടെ ഞാൻ കാണിച്ചു തരാം ഉണ്ടോ. തേച്ചതും തേക്കാൻ നമ്മളെ വ്യത്യാസം ഒന്നും അതിനകത്ത് വെള്ളം പിടിക്കത്തതുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും വർഷത്തിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ. അപ്പം എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗ്ലാസ്സും ഇതേപോലെ ഞാൻ തുടച്ചെടുക്കുകയാണ് കണ്ടോ.
അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.